ആനന്ദകരമായ ഒരവസരം, ആഘോഷപരമായ ഒരവസരം കൂടിയാണിത്. എങ്കിലും ഇത് ഈ ആഘോഷവും ഈ ആനന്ദവും ഈ സന്തോഷവും എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാം ഈ ലോകത്തിൻ്റേതായ സന്തോഷവും ആനന്ദവും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ മങ്ങിമറിയാൻ സാധ്യതയുള്ളതാണ്. അതൊന്നും ശാശ്വതമായി നിലനിൽപ്പില്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് പൂർണ്ണമായ സമർപ്പണമാണ്. ദൈവവിധത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഒരു പൂർണ്ണമായ സമർപ്പണം, ത്യാഗപൂർണമായ ഒരു സമർപ്പണമാണ്. എല്ലാം ഉപേക്ഷിക്കാനുള്ള കർത്താവിൻ്റെ വിളിയാണിത്. ഈ സശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അതാണ് ആവശ്യപ്പെട്ടത്. എല്ലാം ഉപേക്ഷിച്ചതിൻ്റെ പിന്നാലെ വരാൻ, അങ്ങനെ ചിലരെ കർത്താവിന് ആവശ്യമാണ്. ഒത്തിരി പേര് കർത്താവിനെ അനുഗമിച്ചവരുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഈശോയുടെ പിന്നാലെ പോയി ഈശോയുടെ പ്രബോധനങ്ങൾ കേൾക്കുവാൻ, ഈശോയിൽ എന്തെങ്കിലും അത്ഭുതം കിട്ടുമോ എന്നറിയുവാനായിട്ട്. അതിനുവേണ്ടിയൊക്കെ ആളുകൾ ഈശോയുടെ പിന്നാലെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള നിരവധി അനുയായികൾ, വേറെയും ശിഷ്യന്മാരും ഈശോയ്ക്കുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ ചുരുക്കം ചിലരെ, 12 പേരെ കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിന് പ്രത്യേകമായ സവിശേഷതയുണ്ട്. അത് ഈശോയുടെ കൂടെയായിരിക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. എപ്പോഴും കൂടെയായിരിക്കാൻ വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പ്. പിന്നെ ഈശോയുടെ ചില പ്രബോധനങ്ങൾ അവിടുന്ന് തുറന്നു പറഞ്ഞപ്പോൾ, പഠിപ്പിച്ചപ്പോൾ ഈശോയെ അനുഗമിച്ചിരുന്ന ഒത്തിരി പേര്, കുറേയധികം പേര് ഈശോയെ വിട്ടുപോയി എന്നത് ലോകനാ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിലെ ചില സത്യങ്ങൾ നമ്മൾ തുറന്നു പറയും. ഈശോ പഠിപ്പിച്ച ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പലരും ഈശോയിൽ വിശ്വസിക്കാൻ സാധിക്കാതെ മാറി നിൽക്കുന്നു, മാറി നിന്നു വരാം. അതും ഈശോ തന്നെ ആ ഓർശലമിലേക്ക് പോയപ്പോൾ ആ ഓശാന ഞായറാഴ്ച എന്തൊരു ആവേശത്തോടെയാണ് അവൻ ഈശോയെ എതിരേറ്റത്. എല്ലാവരും ഗീത ഓശാന പാടി ഈശോയെ സ്തുതിച്ച് ആ ദേവാലയത്തിലേക്ക് അനയിക്കുകയാണ്, ഓർശലമിലേക്ക് അനയിക്കുകയാണ് ചെയ്തത്. അതേ ജനക്കൂട്ടം തന്നെയല്ലേ പിറ്റേ വെള്ളിയാഴ്ച ഈശോയെ എതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത്, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞതും അതേ ജനം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുവാൻ തയ്യാറാകണം എന്നാണ് അർത്ഥം. സ്വീകരണത്തിലും തിരസ്കരണത്തിലും ഒക്കെ പങ്കാളികളായി തീരേണ്ടി വരും. സമൂഹത്തിലെ പൗരോഹിത്യം വളരെ താറടിക്കപ്പെടുന്നുണ്ട്. പൗരോഹിത്യത്തെ അവഹേളിക്കാൻ, സമർപ്പിത ജീവിതത്തെ ഒക്കെ അവഹേളിക്കാൻ ഒരു ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. അത് അതിനെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി, അത് അവകാശ്യമാണ്, അതിനൊന്നും അർത്ഥമൊന്നുമില്ല എന്നൊക്കെ വരുത്തി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ സഭയുടെ അധികാരത്തെ തിരസ്കരിക്കുക, സഭാധികാരികളെ തിരസ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ഇതൊക്കെ എന്നും ഉണ്ടാകും. ലോകാവസാനം വരെയും തിന്മയുടെ ശക്തി ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നും, ദൈവിക അധികാരത്തിൽ നിന്നും, ദൈവത്തോടുള്ള അനുസരണയിൽ നിന്നും മനുഷ്യ മക്കളെ അകറ്റാൻ വേണ്ടി തിന്മയുടെ ശക്തി എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അതിന് ആഴമായ ഒരു വിശ്വാസം ആവശ്യമാണ്, ആഴമായ ബോധ്യം നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് പുരോഹിതർക്ക് അത് അനിവാര്യമാണ്. സഭയുടെ വിശ്വാസ പ്രമാണം, തോലിക്കാ സഭ എന്നും ഉദ്ഘോഷിക്കുന്ന വിശ്വാസ പ്രമാണം, നമ്മുടെ കുർബാനയിൽ എല്ലാ ദിവസവും പ്രഘോഷിക്കുന്ന ആ വിശ്വാസ പ്രമാണം, നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട സത്യങ്ങളെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ആ വിശ്വാസ പ്രമാണം. പിന്നീട് അവിടെ പറയുന്നുണ്ട്, സഭയെ ലിഖിതമായിട്ട് ഞങ്ങൾ കിട്ടിയിരിക്കുന്നതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് ഗ്രഹിക്കാൻ, ഞാനത് എനിക്കത് ഗ്രാഹ്യമാണെങ്കിൽ, അഗ്രാഹ്യമാണെങ്കിലും ശരി, ഞാൻ അതിൽ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്നാണ് പുരോഹിതാർത്ഥി അവിടെ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ സഭയുടെ പ്രബോധം, ദൈവത്തിൻ്റെ വെളിപാട്, ദൈവിക വചനം, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് ലിഖിത വചനങ്ങളിലൂടെ വചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ അതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. പാരമ്പര്യങ്ങളിലൂടെ കൈമാറപ്പെട്ടതുമായ വചനം, അത് സഭയുടെ ജീവിക്കുന്ന പാരമ്പര്യമാണ്. വിശുദ്ധമായ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ, അത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരാധനക്രമമാണ്.
ആരാധനക്രമത്തിലൂടെ കൈമാറപ്പെടുന്ന നിത്യസത്യങ്ങൾ. അത് വിശ്വാസത്തിന്റെ ആഘോഷമാണ്. ഒരു പുരോഹിതൻ പ്രധാനമായിട്ടും ഈ ആരാധനാ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവനാണ്. പ്രത്യേകിച്ച് അത്താരയോട് ചേർന്ന് നിന്ന് ആണ് പുരോഹിതന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ. അത്താരയാണ് അവൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന വേദി. ആ അത്താര അതുകൊണ്ട് തന്നെയാണ് പുരോഹിതൻ ഈ കർമ്മത്തിലേക്ക് രണ്ട് പ്രാവശ്യം അത്താരയുടെ മുമ്പിൽ വന്ന് വണങ്ങി, ആദരപൂർവ്വം വണങ്ങി അതിനെ നമസ്കരിക്കുന്നു, പിന്നീട് ചുംബിക്കുന്നു, മാംസത്തൊട്ടിയും ആദരപൂർവ്വം ചുംബിക്കുന്നു. പുരോഹിതൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളാണ് ഇതൊക്കെ.